സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉണർവിൻ മഹോത്സവം എന്ന ഈ ആത്മീക ശുശ്രൂഷയിലായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും ആമേൻ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. കർത്താവിനെ ആത്മാവിൽ ആരാധിപ്പൻ. ദൈവം നമുക്ക് കൃപ ചെയ്തു. പ്രാർത്ഥിപ്പൻ. സ്വർഗത്തിലെ കർത്താവ് നമ്മളെ സഹായിച്ചുവല്ലോ. ഇനി അനവധി വിഷയങ്ങൾ ദൈവസന്നിധിച്ച് പ്രാർത്ഥിക്കണം. ആമേൻ. ദൈവഭൃത്തിലൂടെ ദൈവത്തിൻ്റെ ആലോചന നമുക്ക് കേൾക്കണം. വളരെ പ്രാർത്ഥനയോടുകൂടെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുക. പ്രാരംഭ ചില മിനിറ്റുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകിയ ചില ദൂതുകൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ച് ആമേൻ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ഞാനും ശരണപ്പെടുകയാണ്. ആമേൻ. ചിന്തകൾക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത് സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഇവിടെ വായിക്കുന്നു. അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. സ്തോത്രം. 3 ബലഹീനതകളെക്കുറിച്ച് നിങ്ങളുമായിട്ട് അല്പ മിനിറ്റുകളിൽ സംസാരിപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 3 ബലഹീനതകൾ. സ്തോത്രം. 1, ശാരീരിക ബലഹീനതയാണ്. 2, മാനസിക ബലഹീനതയാണ്. 3, ആത്മീക ബലഹീനതയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ബലഹീനതകളെക്കുറിച്ച് കാണുവാനായി സാധിക്കുന്നു. ബലഹീനതകളിൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന ദൈവമക്കളുടെ മേൽ വ്യാപരിച്ച ദൈവശക്തിയെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിപ്രധാനപ്പെട്ട 3 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആമേൻ സ്തോത്രം പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുന്നു. സ്തോത്രം. പൗലോസ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ ശരീരത്തിൽ താൻ അനുഭവിക്കുന്ന ആ ഭാരം, ആ വേദ, ആ അനുഭവം മാറിക്കിട്ടേണ്ടതിന് ദൈവസന്നിധിയിൽ അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അദ്ദേഹത്തിന് നൽകുന്ന മറുപടിയാണ് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അതെ, ആമേൻ. നാം ബലഹീനരാകുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ ദൈവം അയക്കുന്നു. ദൈവം നമ്മുടെ മേൽ അത് പകരുന്നു. ഏത് ബലഹീനതകളെയും മാറ്റി ശക്തിയുള്ളവരായി നിൽക്കുവാൻ പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ശക്തി, ദൈവം നമ്മുടെ മേൽ പകരുന്ന ബലം പര്യാപ്തമാണ്. സ്തോത്രം. 1-ാമത്തെ ചിന്ത അവൻ ശാരീരിക ബലഹീനതയാണ്. നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയാത്ത ബലഹീനതകളിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. സ്തോത്രം. ചിലപ്പോൾ എന്തെങ്കിലും രോഗങ്ങൾ കടന്നു വന്നിട്ടായിരിക്കാം നമ്മൾ ശാരീരിക ബലഹീനതയിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും അപകടങ്ങളോ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ശാരീരിക ബലഹീനത നമുക്ക് ഉണ്ടാകാം. ചിലർ ജന്മനാൽ ആമേൻ ശാരീരിക ബലഹീനതയായിട്ട് ആമേൻ സ്തോത്രം ആയിരിക്കുന്നതായും നമുക്കറിയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഏത് ബലഹീനതകളാണോ നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കുന്നത് അതിനെ മാറ്റുവാൻ സ്വർഗത്തിൽ ദൈവം പകരുന്ന ശക്തി കൊണ്ട് ആമേൻ പര്യാപ്തമാണ്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ചില ചിന്തകൾ കാണുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണിനേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു വ്യക്തിയെ അവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. അദ്ദേഹം ഒരു ബലഹീന മനുഷ്യനാണ് എന്ന് 4-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ്. നോക്കുക, വാക്യം ഇങ്ങനെയാണ്: ഈ ബലഹീന മനുഷ്യൻ ഉണ്ടായ ഉപകാരം നിമിത്തം എന്ന പുസ്തകന്മാർ പറയുകയാണ്. ഈ ബലഹീന മനുഷ്യൻ ഉണ്ടായ ഉപകാരം നിമിത്തം. ഇപ്പം ഏത് വിധത്തിലുള്ള ബലഹീനതയാണ് അദ്ദേഹം അനുഭവിക്കുന്നത്? ശാരീരിക ബലഹീനതയാണ് അദ്ദേഹം അനുഭവിക്കുന്നത്. സ്വന്തമായിട്ടും നടക്കാൻ കഴിയുന്നില്ല. സ്വന്തമായിട്ട് തൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാതെ മറ്റുള്ളവരെ ആശ്രയിച്ച് മറ്റുള്ളവർ ചുമന്നാണ് അദ്ദേഹത്തെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. അത്രയ്ക്ക് ശാരീരിക ബലഹീനതയിലായിരിക്കുന്ന ഒരു ആമേൻ സ്തോത്ര മനുഷ്യനാണ്. പത്രോസും യോഹന്നാനും ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ അവൻ ഭിക്ഷ ചോദിച്ചു. ആമേൻ സ്തോത്രം. എന്നാൽ പത്രോസ് അവനോട് പറയുകയാണ്, വെള്ളിയും പൊന്നും നിനക്കില്ല, ആമേൻ സ്തോത്രം, എന്നാൽ ഞങ്ങൾക്കൊന്ന് നിനക്ക് നൽകുവാനുണ്ട്. ആമേൻ. ഞങ്ങളുടെ പരാജയങ്ങളുടെ നടുവിൽ, ഞങ്ങളുടെ വേദനകളുടെ നടുവിൽ, ഞങ്ങളുടെ ശൂന്യതയുടെ നടുവിൽ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ ജയിപ്പിച്ച ഒരു ആമേൻ ജയവീരൻ ഞങ്ങളുടെ കൂടെയുണ്ട്. ആമേൻ സ്തോത്രം. അവൻ്റെ പേര് യേശുവെന്നാണ്. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ കാലും നരിയാണി ഉറച്ച്. ആമേൻ സ്തോത്രം. അവൻ ചാടി എഴുന്നേറ്റ് നടന്നും തുള്ളിയും കൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുകയാണ്: അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ
കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങളെല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി. നോക്കിക്കേ, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുകയാണ്, മനുഷ്യന് ബലമുണ്ടായി, ആ മനുഷ്യന് ആമേൻ ആരോഗ്യം ലഭ്യമായി. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ളവരെ, ആരെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരിക ബലഹീനതയിലൂടെ കടന്നു പോകുകയാണെങ്കിൽ ആയിരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കൂ. ആമേൻ സ്തോത്രം. ദൈവത്തിൻ്റെ അത്ഭുത കരം ഇന്ന് പകൽ നിങ്ങളെ തൊടുകയാണ്. യേശുവിനെ തൊട്ടവർക്ക് വിടുതലുണ്ടായിട്ടുണ്ട്, യേശു തൊട്ടവർക്ക് വിടുതലുണ്ടായിട്ടുണ്ട്. നമ്മൾ ആമേൻ സ്തോത്രം ആമേൻ പാടിയതുപോലെ എല്ലാവരുടെയും കല്ലറ അടഞ്ഞു കിടക്കുമ്പോൾ യേശുവിൻ്റെ കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. അവൻ്റെ സാന്നിധ്യം നിങ്ങളുടെ അരികിലുണ്ട്. അവൻ നിങ്ങളെ തൊട്ടാൽ ആമൻ നിങ്ങളുടെ ശാരീരിക ബലഹീനത നിശ്ചയമായി മാറും. ആരെങ്കിലും ഇന്ന് പകൽ ശാരീരിക ബലഹീനതയാൽ അവൻ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ഒരുപാട് മരുന്ന് കഴിച്ചിട്ടും ചെയ്യാവുന്ന പ്രതിവിധികളെല്ലാം ചെയ്തിട്ടും പരിഹാരം കാണാൻ കഴിയാത്ത ആരെങ്കിലും ഇന്ന് പകൽ ഈ ദൈവശബ്ദം, ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ശാരീരിക ബലഹീനതകൾ മാറ്റി ബലമുള്ളവരാക്കി ആരോഗ്യമുള്ളവരാക്കി നിർത്തുവാൻ ആമേൻ സ്തോത്രം. ദൈവത്തിൻ്റെ ശക്തി മതിയായതാണ്. രണ്ടാമത്തെ ബലഹീനത മാനസിക ബലഹീനതയാണ്. മനസ്സിൻ്റെ ധൈര്യം ചോർന്നു പോകുന്ന അനുഭവങ്ങൾ, ആമേൻ സ്തോത്രം, ജീവിതത്തിൽ കടന്നു വരുന്ന നഷ്ടങ്ങൾ, പരാജയങ്ങൾ, തീരാ ദുഃഖങ്ങളൊക്കെ ആമേൻ മനസ്സിൻ്റെ ധൈര്യം നഷ്ടപ്പെടുത്തി ഒരു വല്ലാത്ത അനുഭവത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയുകയാണ്, ആമേൻ സ്തോത്രം, നിങ്ങളുടെ മാനസിക ബലഹീനതകളെ മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. സങ്കീർത്തനം 61 അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുകയാണ്, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും, എനിക്ക് അത്യുന്നമായ പാറയെങ്കിലേക്ക് നടത്തണം. ഹൃദയം ക്ഷീണിക്കുന്ന അനുഭവം, ഹൃദയം തകരുന്ന അനുഭവം, ഹൃദയം നുറുങ്ങുന്ന അനുഭവം. ഹന്ന ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ആമേൻ പ്രാർത്ഥിച്ചു. പുരോഹിതനോട് പറയുകയാണ്, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാണ്. ആമേൻ സ്തോത്രം. മാനസികമായി ബലഹീനതയിലാണ്. തൻ്റെ ജീവിതത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളും നഷ്ടങ്ങളും പരാജയങ്ങളും ഓർത്ത് ആമേൻ മാനസികമായി തകർന്നവർ, ആമേൻ ബലഹീനതയിലായിരിക്കുന്നവർ ഇന്ന് ഒരുപാടുണ്ട്. ഇന്ന് പകൽ ഞങ്ങൾ കേൾക്കുന്ന പ്രിയരെ, ആരെങ്കിലും ജീവിതത്തിൻ്റെ തകർച്ചയുടെ നടുവിൽ, പരാജയങ്ങളുടെ നടുവിൽ, നഷ്ടങ്ങളുടെ നടുവിൽ ആമേൻ ധൈര്യം കണ്ടെത്തുവാൻ കഴിയാതെ ആമേൻ സ്തോത്രം നിരാശയിലേക്ക് വഴുതി വീണ് സകലവും അസ്തമിച്ചു എന്ന് വിധിയെഴുതി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ആമേൻ സ്തോത്രം, ഹൃദയം നുറുങ്ങിയർക്ക് ദൈവം സമീപസ്ഥനാണ്. മനസ്സ് തകർന്നവർ രക്ഷിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നിങ്ങളുടെ മാനസിക ബലഹീനതകളെ മാറ്റി നിങ്ങളെ ധൈര്യമുള്ളവരാക്കി നിർത്തുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും, ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ മാനസിക ബലഹീനതകളെ, ഭാരങ്ങളെ ഉയരത്തിൽ ദൈവം ഇന്ന് പകൽ എടുത്തു മാറ്റുന്ന പകലാണ്. ആമേൻ സ്തോത്രം. മൂന്നാമത്തെ ചിന്ത ആത്മീക ബലഹീനതയാണ്. ആത്മീക ബലഹീനത, ആത്മീക ബലഹീനത എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നില്ല. ആമേൻ. പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പ്രസംഗിക്കാനായിട്ട് കഴിയുന്നില്ല. അഭിഷേകം പ്രാപിക്കണം, അന്യഭാഷയിൽ സംസാരിക്കണം, കൃപാവരങ്ങൾ പ്രാപിക്കണം, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ആമേൻ സ്തോത്രം. വചനം മനസ്സിലായതാണ്, യേശു രക്ഷിതാവെന്ന് മനസ്സിലായതാണ്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യനുണ്ട് എന്നൊക്കെ തിരിച്ചറിഞ്ഞു. ആമേൻ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ല എങ്കിൽ, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടില്ല എങ്കിൽ, വിശുദ്ധ ജീവിതം നയിച്ചില്ല എങ്കിൽ, ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ, ആമേൻ സ്തോത്രം, യാത്ര നിത്യ നരകത്തിലേക്കാണ് എന്നുള്ള ബോധ്യമൊക്കെ ഉണ്ടെങ്കിലും ആമേൻ സ്തോത്രം, ആരൊക്കെയോ ഭയന്ന് ആമേൻ ഒതുക്കപ്പെടുന്ന അനുഭവങ്ങൾ ആത്മീക ബലഹീനതയാണ്. വിശ്വാസത്തോട് വീര്യം കൂട്ടുവാൻ കഴിയുന്നില്ല, ധൈര്യം വെളിപ്പെടുത്തുവാനായിട്ട് കഴിയുന്നില്ല, വിശ്വാസത്തിൻ്റെ ചുവടുകൾ മുന്നോട്ട് വെക്കുവാൻ കഴിയാതെ ആത്മീക ബലഹീനതയിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങളെ വിടുവിക്കുന്ന പകലാണിത്. ആമേൻ സ്തോത്രം. ആത്മീകമായി നിങ്ങളെ ബലപ്പെടുത്തുന്ന പകലാണ്. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ എൻ്റെ ചിന്തകൾക്ക് വിരാമിടുകയാണ്. റോമാലേഖന 4 അതിൻ്റെ 19-20 വാക്യങ്ങൾ. അവൻ ഏകദേശം 100 തൻ്റെ ശരീരം നിർവീജമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുകയാണ്. അടുത്തത്, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. സ്തോത്രം. വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു, വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയില്ല. ആമേൻ സ്തോത്രം. ആത്മീക ബലഹീനത മാറ്റപ്പെട്ടിരിക്കുന്ന ഒരനുഭവം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം, ആത്മീക ബലഹീനതയിൽ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്,
പ്രയോജനപ്പെടുവാനായിട്ട് സാധിക്കുന്നില്ല. ആമേൻ. വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും ആ ചുവടുകൾ വെക്കുവാനായിട്ട് സാധിക്കാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും, ആത്മീക ബലഹീനതയിൽ കിടക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കൂ. ആമേൻ. സ്തോത്രം. നിങ്ങളുടെ ആത്മീക ബലഹീനതകളെ മാറ്റി ആമേൻ അഭിഷേകത്താൽ നിങ്ങളെ നിറച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി ആമേൻ സ്തോത്രം. വചനത്തിന് വേണ്ടി ആമേൻ സ്തോത്രം. നിത്യതയ്ക്ക് വേണ്ടി കാൽ ചുവടുകൾ വെക്കുന്നവരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ സ്തോത്രം. എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. സ്തോത്രം. ശാരീരിക ബലഹീനതയാണോ, മാനസിക ബലഹീനതയാണോ, ആത്മീക ബലഹീനതയാണോ, മറ്റേത് തരത്തിലുള്ള ബലഹീനതയാണ് താങ്കൾ കടന്നു പോകുന്നത്, ഇന്ന് മകൾ പ്രാർത്ഥിക്കൂ. ദൈവകരങ്ങളിൽ താങ്കളെ സമർപ്പിക്കൂ. ആമേൻ. താങ്കളുടെ ബലഹീനതകളെ മാറ്റി ആമേൻ താങ്കളെ ആമേൻ സ്തോത്രം വിടുതലേക്ക് നയിക്കുവാൻ ആമേൻ സ്തോത്രം. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ശക്തി പര്യാപ്തമാണ്. സമർപ്പിച്ചു കൊടുക്കാം. പിന്നെയും നമ്മൾ ചേർന്ന് ആമേൻ.